സുചിത്ര എന്തോ സുഖമാണോ? ആ കുഴപ്പമില്ല, ഓക്കെ ആയി. എങ്ങനെയുണ്ട് ബിഗ് ബോസ് ജീവിതം? കൊള്ളാം, നന്നായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല, കുറച്ചുകൂടെ കഠിനമാണ്. എങ്കിൽ രസകരമായ ഒരു ദൗത്യം ഏൽപ്പിക്കട്ടെ. നാളെ വിഷുവാണ്, അതുമായി ബന്ധപ്പെട്ട് ഒരു സീക്രട്ട് ടാസ്ക് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അതിനായി നിങ്ങളോടൊപ്പം ശാലിനിയും ഉണ്ടാകും. ഓക്കെ, നാളെ പുലർച്ചെ വിഷുക്കണി ഒരുക്കുക എന്നതാണ് ആ ടാസ്ക്. ഓക്കെ, രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ രണ്ടുപേരും കൺഫെഷൻ റൂമിൽ വന്ന് വിഷുക്കണിക്കുള്ള സാധനങ്ങളെടുത്ത് ലിവിംഗ് റൂമിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ടേബിളിൽ വിഷുക്കണി ഒരുക്കുക. നേരം പുലരുമ്പോൾ മറ്റ് കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി വിളിച്ച് കണ്ണു പൊത്തിക്കൊണ്ട് വിഷുക്കണി കാണിക്കുക. അഖിലായിരിക്കും വിഷുവിന് കൃഷ്ണവേഷം കെട്ടുന്നത്. ഈ വിവരങ്ങൾ കണി കാണുന്നതുവരെ ആരോടും പറയില്ല. നിങ്ങൾ മൂന്നുപേരുമല്ലാതെ മറ്റാരും അറിയരുത്. ഓർക്കുക, ഇതൊരു സീക്രട്ട് ടാസ്ക്കാണ്. ശരി, വ്യക്തമായെങ്കിൽ പോകാം. താങ്ക് യു. പതിനെട്ടാം ദിവസം രാത്രി 8:35. എങ്ങനെയുണ്ട് സുചിത്ര? ഇതിനെ വിളിച്ച് അസുഖം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാം ഭേദമായോ? ഞാനിരുന്ന് വിറച്ച വരണ്ടല്ലോ. ഞാൻ വരക്കില്ല, അതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത്. അല്ല, നിന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല, പുള്ളിക്ക് വേറെ കുടുംബമൊക്കെ ഉണ്ടെന്ന്. പിന്നല്ലോണ്ട് ശാലിനി കൺഫെഷൻ റൂമിലേക്ക് വരിക. നിന്റെ ഭ്രാന്തിനൊരു തീരുമാനമായി. ഞാൻ വന്നിട്ട് കഴുകിയാക്കോ. നിന്റെ ആഗ്രഹം സാധിക്കും. ഇവക്കെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അത് ചോദിക്കാനാണ് വിളിക്കണേ.